റമദാനിൽ തീർത്ഥാടകരെ സ്വീകരിക്കാൻ പള്ളിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി തീർത്ഥാടകർ വാക്സിൻ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കോവിഡ് സുരക്ഷാ മാർഗങ്ങളെല്ലാം സ്വീകരിക്കണമെന്ന് ഹറം വിഭാഗം മേധാവി ആവശ്യപ്പെട്ടു മക്കയിലെ ഹറം പള്ളിയിൽ സമൂഹ ഇഫ്താർ അനുവദിക്കില്ല മദീനയിൽ ഇഫ്താറിന് വെള്ളവും കാരയ്ക്കയും മാത്രം ഉപയോഗിക്കാമെന്നും ഹറം കാര്യവിഭാഗം അറിയിച്ചു റമദാനിൽ തീർത്ഥാടകരെ സ്വീകരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ പൂർത്തിയായതായി ഹറം വിഭാഗം മേധാവി ശ്രീ അബ്ദുറഹ്മാൻ സുദേശ അറിയിച്ചു കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും തീർത്ഥാടകരെ പള്ളികളിൽ പ്രവേശിപ്പിക്കുക വാക്സിൻ സ്വീകരിക്കുന്നതും മാസ്ക് ധരിക്കുന്നതും അകലം പാലിക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും തീർത്ഥാടകർ പാലിക്കണമെന്ന് ഷേഖ് സുദേശ് നിർദ്ദേശിച്ചു പതിനായിരത്തിലധികം ജീവനക്കാരെ തീർത്ഥാടകരുടെ സേവനത്തിനായി ഹറംപള്ളികളിൽ നിയോഗിച്ചതായും ഷേഖ് സുദേശ് അറിയിച്ചു من وكلهم واكثرهم ولله الحمد ابناء هذا الوطن മക്കയിലെ ഹറംപള്ളിയിൽ ഈ റമദാനിൽ സമൂഹ ഇഫ്താർ ഉണ്ടാകില്ല പകരം മക്ക ഗവർണറേറ്റ് തന്നെ തീർത്ഥാടകർക്ക് റെഡിമെയ്ഡ് ഇഫ്താർ പാക്കറ്റുകൾ വിതരണം ചെയ്യും ഹറംപള്ളിയിൽ എത്തുകാഫ് അനുവദിക്കില്ലെന്നും കബക് ചുറ്റുമുള്ള മത്താഫിൽ ഉമ്ര തീർത്ഥാടകർക്ക് മാത്രമായിരിക്കും പ്രവേശനമെന്നും സുദേശ് പറഞ്ഞു മദീനയിലെ മസ്ജിദ് നബവിയിൽ ഇഫ്താറിനായി വെള്ളവും കാരക്കയും മാത്രം അനുവദിക്കും പള്ളിക്കകത്തോ പുറത്തോ അത്താഴം അഥവാ സുഹൂർ വിതരണം ചെയ്യാൻ പാടില്ല റമദാനിലെ പ്രത്യേക നിസ്കാരമായ തറാവിഹ് ഇരുപത് റക്കായത്തിനു പകരം പത്ത് റക്കായത്തായിരിക്കും നിസ്കരിക്കുക ഹജ്ജ് ഹജ്ജുംറ സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും മക്കയിലും മദീനയിലുമുള്ള കടകളിൽ ജോലി ചെയ്യുന്നവർക്കും റമദാൻ മുതൽ വാക്സിൻ എടുക്കൽ നിർബന്ധമാക്കിയിട്ടുണ്ട് വാക്സിൻ സ്വീകരിക്കാത്തവർ ഓരോ ആഴ്ചയിലും പി പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തണം